ഒരു കാരണവശാലും എന്റെ പേരിതിൽ വലിച്ചിടക്കരുത്. പറഞ്ഞു മനസ്സിലായല്ലോ. മനസ്സിലായേ? പറഞ്ഞതൊക്കെ തലയിൽ നിൽക്കൂ. വെളി കൊണ്ടോ നിനക്ക്? അതോ രാവിലെ വീണ്ടും വിളിക്കണോ? വേണ്ട, സാറിപ്പോ ആന്റണിയെ വിളിച്ചാ, അവനോട് ഇപ്പൊ തന്നെ സംസാരിക്കാം, അതാ നല്ലത്. അയ്യോ, എന്റെ ഫോൺ എടുക്കാൻ മറന്നു. വീട്ടിലാണല്ലോ. എന്റെ ഫോണിലേക്ക് ശ്രുതി വിളിക്കാൻ സാധ്യതയുണ്ട്. ആ കോളങ്ങാനെ രാധിക എടുത്താൽ അതോട് തീർന്നു. എന്താ സാർ ആലോചിക്കുന്നത്? ഏ, ഒന്നുമില്ല, നീ ആന്റണി വിളിക്ക്, ഞാൻ പറഞ്ഞത് അവനായിട്ട് ഷെയർ ചെയ്യും. എനിക്കൊന്ന് വീട് വരെ പോണം. ഇവിടെ എന്റെ മുറിയിൽ ടോയ്ലറ്റ് ഉണ്ട് സാറേ. ഇവിടെ മുള്ളുമേ നിൽക്കുമ്പോ അവന്റെ അയ്യോ. ഓ, ആ ഇതിനകത്തേ അമ്മിക്കുഴവെല്ലോ ഇരിപ്പുണ്ടോ നോക്കിയതാ. അതെ, നേരത്തെ ഈ തലയെണ്ണയ്ക്ക് അടി കൊണ്ട് അമ്മിക്കുഴവ് വെച്ചു താനല്ലേ? ഞാനെന്തിനാ? അതാ പിള്ളേരല്ലേ. ആ, താൻ തന്നെ അവിടെ ഒളിപ്പിച്ചു വെച്ചേ. എനിക്കറിയാം തനിക്ക് എന്താ പറ്റിയേ. ആ പാവം പിള്ളേരെ ദ്രോഹിക്കാൻ താൻ ഒരു കാരണം ഉണ്ടാക്കിയതല്ലേ. അയ്യാ, ഈശ്വരനെ പ്രാർത്ഥിച്ച ചെക്കേറിക്കിടന്നുറങ്ങാൻ നോക്ക്. ആ, ഞാൻ ഉണങ്ങിക്കോള. അയ്യോ, കത്തിയോ? ഇതെന്നാ ജീവിതത്തിൽ ആദ്യമായിട്ട് കത്തി കാണുവാണോ? കത്തി ആദ്യമായിട്ടല്ലേ കാണുന്നേ, ഇതിപ്പോ എന്തിനാന്നാ ചോദിച്ചേ? കിട്ടണം കിടന്ന് ഉറങ്ങുമ്പോഴേ ഉറക്കത്തിൽ കുത്തിക്കൊല്ലേ. എന്തിനാ ഉറക്കത്തിലാക്കുന്നേ? ഇപ്പ കുത്ത്. ഇത് എന്നാ വിശാചാ? ഞാൻ കഥ കുത്തിയിട്ടായിരുന്നു. ഒന്നും കൂടെ നോക്കിയേക്കാം. കിടന്നില്ലേ? കിടക്കങ്ങോട്ട്. കത്തി അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ആ, പത്മത്തിന് ഇത് എന്താ പറ്റിയേ? നമ്മളെ ശകാരിക്കാനായി ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുക അമ്മായി, എനിക്ക് മടുത്തു. എന്താ അമ്മായിക്ക് പറ്റിയത്? നമ്മുടെ പുറകെ തന്നെ കൂടിയിരിക്കുക. നമ്മൾ സംസാരിക്കുന്നത് ഒളിഞ്ഞു നോക്കുന്നുണ്ട് പലപ്പോഴും. നമ്മൾ വന്നപ്പോ ഈ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, ഇപ്പോഴാ കൂടി വരുന്നേ. ഇനി നമ്മൾ ആരാണെന്ന് അമ്മായി അറിഞ്ഞു കാണോ? ഏയ്, അറിഞ്ഞിരുന്നെങ്കി അമ്മായി നമ്മളെ കൊന്നേനെ. വിവാഹം കഴിയുമ്പോ ചേച്ചി അങ്ങ് പോവും, അതുവരെ സഹിച്ചാൽ മതി ചേച്ചിക്ക്. എന്റെ കാര്യമൊക്കെ കഷ്ടം. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ. എന്റെ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച നീ സഹിച്ചാ മതി. ഒരാഴ്ച കഴിഞ്ഞ് നിന്നെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഏയ്, അതൊക്കെ പോറാ. അല്ലെങ്കിൽ ഷാമേനോട് സംസാരിച്ച് നിന്നെ ഹോസ്റ്റലിൽ താമസിപ്പിക്കാം. ഏതെങ്കിലും കോഴ്സിന് ചേരാൻ ചെയ്യാലോ. അതൊന്നും വേണ്ട ചേച്ചി, ഞാൻ സഹിച്ചോളാം. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? നമ്മുടെ അമ്മയുടെ സ്ഥാനത്താ ഞാൻ അമ്മയെ കാണുന്നേ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്തേനെ വേണ്ട വിധത്തിൽ. ഏതായാലും നിന്നെ ഇവിടെ തനിച്ചു വിട്ടിട്ട് ഞാൻ പോയില്ല. ഷാമേടിനോട് പറഞ്ഞ് എന്തെങ്കിലും വഴി കണ്ടെത്തും. ഞാൻ ഇപ്പൊ തന്നെ ഷാമേടിനെ വിളിച്ച് സംസാരിക്കാം. അതൊന്നും വേണ്ടെന്നേ. വേണം. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, ഷാമേട്ടി എടുക്കുന്നില്ല. അങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ. ഫോൺ എടുക്കുന്നവരെ ട്രൈ ചെയ്യും. നാശം, കുറെ സമയമായല്ലോ ഇറങ്ങിയിരുന്നു. ആരാ ഇത്? എസ്.
ഇത് എടുത്ത് സംസാരിച്ചു. ആ വന്നോ. ശ്യാമേട്ട ഫോൺ എടുക്കാൻ മറന്നു അല്ലേ? കൊറേ സമയമായിട്ട് റിങ് ചെയ്യുന്നു, ഞാൻ അറ്റൻഡ് ചെയ്തില്ല. ആരാ ശ്യാമേട്ട ഈ എസ്? അത് മറ്റൊരു ശ്യാം. ഷോർട്ടായിട്ട് എസ് എന്ന് ഫീഡ് ചെയ്തിരിക്കുക. എൻ്റെ ഒരു പഴയ സുഹൃത്ത, കാശ് കടം ചോദിക്കാനാണ് വിളിക്കുന്നത്. നീ അറ്റൻഡ് ചെയ്തിരുന്ന എന്തായാലും ഭാഗ്യമാണ്. കുടിച്ചിട്ടുണ്ടല്ലേ? ആ കുറച്ച്. ഒരു കേസ് ഒതുക്കി തീർത്ത എന്റെ പാർട്ടി ഉണ്ടായിരുന്നു, നിർബന്ധിച്ചപ്പോ ഇത്തിരി കഴിച്ചു. അപ്പോ ഭക്ഷണവും കഴിച്ചു ആണല്ലോ അല്ലേ? ഏയ് ഇല്ല, ഒന്നിച്ചു കഴിക്കാൻ താൻ കാത്തിരിക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് കഴിച്ചില്ല. താൻ പോയി ഭക്ഷണം എടുത്തു വയ്ക്ക്. സമാധാനായി. ഞാൻ അല്പം വൈകിയിരുന്നെങ്കിൽ എല്ലാ കള്ളത്തരവും കൊടുങ്ങാന്. ശ്രുതി എന്തിനാ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നു? വീണ്ടും ഹലോ. ശ്യാമേട്ട് എന്താ ഫോൺ എടുക്കാത്തത്? ഞാൻ എത്ര തവണയായിട്ട് വിളിക്കുന്നു. സോറി ശ്രുതി, ഞാൻ ഹൈവേയിലാ പെട്രോളിംഗ്, തിരക്കിനിടയിൽ ശ്രദ്ധിച്ചില്ല. ശ്യാമേട്ട് ഫോൺ എടുക്കുന്നവരെ ട്രൈ ചെയ്യുന്ന വാശിയിലായിരുന്നു ഞാൻ. അല്ല എന്താ ഇത്ര അർജന്റ്? ഒന്ന് പെട്ടെന്ന് കല്യാണ ദിവസം എത്തിയാ മതിയെന്ന ചിന്തയിലാ ഞാൻ. ഞാനും അങ്ങനെ തന്നെ. ഇപ്പൊ തോന്നുന്നു വിവാഹ തീയതി നീട്ടി വെക്കണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടും. എന്റെ അനിയത്തിയുടെ കാര്യം ഓർക്കുമ്പോ വിഷമമുണ്ട്. അനിയത്തി പിരിഞ്ഞിരിക്കാൻ വയ്യല്ലേ. നീ ഒരു കാര്യം ചെയ്, അവളെ കൂടെ കൊണ്ടുവാ. മിക്കവാറും അത് വേണ്ടിവരും. അവളുടെ കാര്യത്തില് ഒരു തീരുമാനം എടുക്കണം, അത് പറയാനാ ഞാനിപ്പോ വിളിച്ചത്. അത് താൻ തീരുമാനിച്ചാ മതി. താൻ എന്ത് തീരുമാനിച്ചാലും ഞാൻ ഒപ്പമുണ്ട്. എന്റെ വിവാഹശേഷം ഇവളെ ഹോസ്റ്റലിൽ താമസിപ്പിച്ച് നമുക്ക് പഠിപ്പിക്കാം, അതല്ലേ നല്ലത്? തന്റെ ആഗ്രഹം അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. ശ്രുതി അല്പ തിരക്കുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. വീണയോട് അന്വേഷണം പറഞ്ഞേക്ക്. പറഞ്ഞേക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ് ശ്യാമേട്ട. ഗുഡ് നൈറ്റ്. ആ എസ് വീണ്ടും വിളിച്ചോ ശ്യാമേട്ട. വിളിച്ചു, എടുക്കേണ്ടി വന്നു. 25,000 രൂപ വായ്പ തരണമെന്ന്. ശ്യാമേട്ട എന്ത് പറഞ്ഞു? 25 രൂപ പോലും തരില്ലാന്ന് പറഞ്ഞു, പിന്നെ ഫ്രീ ആയിട്ട് ഒരു ഗുഡ് നൈറ്റ് കൊടുത്തു. അതേതായാലും നന്നായി. ശ്യാമേട്ട ഇരിക്ക, ഞാൻ പ്ലേറ്റ് എടുത്തിട്ട് വരാം. ഉറങ്ങിയെന്ന് കരുതി അവനുമായി ചാറ്റുകയാണ്. നിന്റെ ഫോൺ ഞാൻ ചൂടുവെള്ളത്തിൽ ഇടുകൂടി. എന്താണ് ചാറ്റിയത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. എന്തിനാ ഫോൺ എടുത്തേ? ഒന്ന് ഫോൺ ചെയ്യണം. അതിന് നിങ്ങൾക്ക് ഫോൺ ഇല്ലേ? എന്റെ ഫോണിന്റെ ചാർജ് തീർന്നു. നിങ്ങൾ കള്ളം പറയുന്നതാ. ഞാൻ ആരെങ്കിലും വിളിച്ചോ ചാറ്റ് ചെയ്തോന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടല്ലേ എന്റെ ഫോൺ എടുത്ത്? അതേടി, എനിക്കേ സംശയമുണ്ട്, നീ ആ വക്കീലുമായി ചാറ്റ് ചെയ്യണോ? നിങ്ങളെ ഒരു സംശയ രോഗിയാ, കിടന്നുറങ്ങാൻ നോക്ക് മനുഷ്യ. ഇവർ ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട്, എന്നെ വിഡ്ഢിയാക്കാണ് ഇവൾ. ബാംഗ്ലൂരിൽ പോകുന്നെന്ന് കള്ളം പറഞ്ഞ് നാളെ ഇവിടുന്ന് ഇറങ്ങണം. എവിടെയെങ്കിലും മറഞ്ഞു നിന്ന് നാളെ രാത്രി തന്നെ ഇവിടെ എത്തണം. കയ്യോടെ പിടിക്കാൻ പറ്റും മീരയും വക്കീലിനെയും.
വെട്ടി നുറുക്കും ഞാൻ രണ്ടിനെയും. അമ്മയുടെ പരാക്രമം അത്രയ്ക്കുണ്ട്, താനൊക്കെ അറിയുന്നുണ്ടല്ലേ. ഇപ്പൊ ഇങ്ങനെ അവരമ്മയുടെ അനിയന്റെ മക്കളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാ എങ്ങനെയായിരിക്കും പെരുമാറ്റം? രണ്ടിനെയും തൂക്കിയെടുത്ത് അമ്മ ദൂരെ അറിയും. അവരെ മാത്രമല്ല, നിങ്ങളെ ഞാൻ അറിയുന്നുണ്ട്. സത്യം അമ്മ അറിയാതിരുന്നാ മതിയായിരുന്നു. ഏയ്, അതറിയാനൊന്നും പോകുന്നില്ല. ശ്രുതിയുടെ വിവാഹം കഴിഞ്ഞാ അവൾ അങ്ങ് പോവും, അതുവരെ ക്ഷമിക്കാം. വീണയെ പിന്നെ ഹോസ്റ്റലിൽ താമസിപ്പിച്ച് പഠിപ്പിക്കാം. അതുവരെ അമ്മ സത്യം അറിയാതിരുന്നാ മതിയായിരുന്നു. ഞാൻ ഇറങ്ങട്ടെ. അതിനു മുമ്പേ രണ്ടെണ്ണത്തിന് ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കും. എല്ലാ സത്യവും നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. ഞാനൊന്ന് ഗോപന്റെ വീട് വരെ പോട്ടെ. പിള്ളേരെ അവിടെ താമസിപ്പിക്കാനും കല്യാണത്തിന് സഹായിക്കാനും ഞാൻ ഗോപനോട് പറയും. ഗത്യന്തരമില്ലാതെ വരുമ്പോ ദീപ്തി വിളിച്ച് ഗോപൻ ഇക്കാര്യം പറയും. ഞാൻ പിള്ളേരെ അവിടെ കൊണ്ടുപോയി നിർത്തുന്നുള്ള പേടിയിൽ രണ്ടുപേരും സത്യം എന്നോട് തുറന്നു പറയും. അപ്പോഴാ എന്റെ തനി നിറം എല്ലാരും കാണാൻ പോകുന്നത്. എന്നെ ചതിച്ചവരെയൊക്കെ ഞാൻ പാഠം പഠിപ്പിക്കുന്നുണ്ട്. ആന്റണി, പ്രശാന്ത്. പ്രശാന്ത് ഇപ്പോ ശ്യാമിന്റെ സ്റ്റേഷനിൽ തന്നെയാണല്ലേ? അതെ മാഡം. ആന്റണി മറ്റൊരിടത്താണ്. അതെ മാഡം. യദുകൃഷ്ണൻ മരണപ്പെടുന്ന സമയം നിങ്ങൾ ആ ബിൽഡിംഗിൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്കായിരുന്നില്ലേ സെക്യൂരിറ്റി ഡ്യൂട്ടി? അതെ മാഡം, ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം വീണ് മരിച്ച വിവരം അതേസമയം തന്നെ നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഇല്ല മാഡം, ഞങ്ങൾ ബിൽഡിംഗിന്റെ മറ്റൊരു വശത്തായിരുന്നു. വലിയ ബിൽഡിംഗ് ആണല്ലോ. മാഡം, എങ്കിലും ഏറെ വൈകാതെ തന്നെ ഇവരെ ഡെഡ് ബോഡി കിടന്ന സ്ഥലത്ത് എത്തിയിരുന്നു മാഡം, അല്ലേ? അതെ മാഡം, എത്തിയിരുന്നു. അന്ന് ബിൽഡിംഗിൽ യദുകൃഷ്ണൻ എത്തിയിരുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരുന്നോ? നിങ്ങൾ അയാളെ കണ്ടിരുന്നോ? ഇല്ല മാഡം, ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടില്ല. പിന്നെ നിങ്ങൾ ഉറങ്ങിയായിരുന്നോ ആ സമയം? ശ്യാം ചോദിച്ച ആ ചോദ്യമാണ് കറക്റ്റ്. പിന്നെ എന്തിനാ നിങ്ങളവിടെ നിയോഗിച്ചത്? ബിൽഡിംഗിനകത്ത് ഒരാൾ കയറിയത് നിങ്ങൾ അറിഞ്ഞില്ല. നിരീക്ഷിക്കാനാണ് നിങ്ങളെ ഇവിടെ നിർത്തിയത്. മാഡം, അതൊരു വലിയ ബിൽഡിംഗ് ആണ്. ഞങ്ങൾ രണ്ടുപേര് മാത്രമാണ് അവിടെ ഉള്ളത്. അവിടെ മുഴുവൻ കവർ ചെയ്യുക പ്രയാസമാണ്. ഞങ്ങൾ ബിൽഡിംഗിന്റെ പിൻഭാഗത്തേക്ക് പോയപ്പോ യദുകൃഷ്ണൻ സാറ് മുൻവശത്തു കൂടി ബിൽഡിംഗിനകത്തേക്ക് കയറിയോ എന്നറിയില്ല. ആ ബിൽഡിംഗിനകത്ത് അല്ലെങ്കിൽ പരിസരത്ത് സംശയാസ്പദമായ രീതിയിൽ നിങ്ങൾ ആരെയും കണ്ടിരുന്നു? ഇല്ല മാഡം. അല്ല, എന്തെങ്കിലും ബഹളമോ നിലവിളിയോ മറ്റോ നിങ്ങൾ അവിടെ കേട്ടിരുന്നോ? ഏയ്, ഇല്ല. Thank you.
പ്രശാന്ത് ആന്റണി ഇപ്പൊ പൊയ്ക്കോളൂ. യെസ് മാഡം. ഇനിയും വരേണ്ടി വരും, ഞാൻ വിളിക്കാം. ശരി മാഡം. ഇവരെ രണ്ടുപേരെയും ശ്യാമിനടുത്ത് അറിയാം അല്ലേ? അറിയാം മാഡം. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ? ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരാണോ? ഏയ്, ആത്മാർത്ഥതയുള്ള പോലീസുകാരാണ് രണ്ടുപേരും. കൃത്യനിഷ്ഠയുള്ളവർ. ചില കേസുകൾ തെളിയിക്കുന്നതിൽ അവർ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. മുൻപ് ഇവരുടെ മൊഴി എടുത്തിരുന്നല്ലോ അല്ലേ? എടുത്തിരുന്നു മാഡം. അന്ന് നാനാ വശങ്ങളും അന്വേഷിച്ചിരുന്നു. ഒരു സംശയവുമില്ല, യദുകൃഷ്ണന്റേത് അപകടമരണം തന്നെയാണ്. നമ്മള് വെറുതെ സമയം കളയുക. മരണത്തിൽ യദുകൃഷ്ണന്റെ അടുത്ത ബന്ധുക്കൾക്ക് പോലും സംശയമില്ലായിരുന്നു. പിന്നെന്തിനാ മേഡം നമുക്ക്? ഏതായാലും കേസ് ഏറ്റെടുത്തില്ലേ, അന്വേഷിച്ചു നോക്കാം. ശ്യാമിന് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഏ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. മാഡത്തിനെ പോലുള്ള ഒരാളോട് വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയതിൽ ഞാൻ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടെന്ന് അറിയാമോ? ഞാനും എന്റെ അനിയത്തിയെ വിവാഹം ചെയ്യാൻ പോകുന്ന ആളല്ലേ കൂടെ ഉള്ളത്. ശ്രുതിയോട് എന്റെ അന്വേഷണം പറയണം. പറയാം. അതിനിടയില് വീട്ടുകാരും കടന്നു വന്നോ? ശ്യാം, എനിക്ക് യദുകൃഷ്ണന്റെ ഭാര്യ രാധികയും അവരുടെ അച്ഛനെയും ഒന്നുകൂടി ഒന്ന് മീറ്റ് ചെയ്യണമായിരുന്നു. അവരുമായിട്ടൊന്ന് സംസാരിക്കണം. ഇക്കാര്യം ശ്യാം തന്നെ ഒന്ന് അവരെ അറിയിക്കണം. ഞാൻ അവരോട് വിളിച്ചു പറയാം മാഡം. അവരുടെ മൊഴിയെടുക്കുമ്പോ ശ്യാമും കൂടെ ഉണ്ടാവണം. മുൻപ് അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തത് ശ്യാം ആണല്ലോ. അതെ മാഡം, ഞാൻ കൂടെ ഉണ്ടാവും മാഡം. എങ്കിൽ ശ്യാം പൊയ്ക്കോളൂ. എങ്ങനെയുണ്ട് ശ്യാം, നമ്മുടെ കൂടെ നിർത്താൻ പറ്റുന്ന ആള് തന്നെ അല്ലേ ചന്ദ്രശേഖർ? അതെ മാഡം, ആത്മാർത്ഥതയുള്ള ബ്രില്യന്റ് ഉദ്യോഗസ്ഥന അദ്ദേഹം. അദ്ദേഹത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റും. എന്തൊരു സർപ്രൈസ് ആയത്! എന്താ ഒന്ന് വിളിച്ചു പറയാൻ പോലും ചെയ്യാതെ പെട്ടെന്ന് വരൂ. നിന്നെയും ഗോപനെയും നന്ദുവിനെയും ഒക്കെ ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് ഇറങ്ങിയതാ. എന്തിയാ ഗോപനും നന്ദു ഒക്കെ? ഗോപേട്ടൻ പുറത്തു പോയിരിക്കാ. നന്ദു ഇപ്പൊ ഹോസ്റ്റലല്ലേ താമസം, എറണാകുളത്താവും പഠിക്കുന്നെ. ആണോ? അത് ശരി, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഇതിപ്പം നിങ്ങളുടെ ഫോൺ വിളിയും കുറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വരവും കുറഞ്ഞു അല്ലേ? അതെ, എല്ലാവർക്കും തിരക്കല്ലേ. അല്ല, എവിടെ അങ്കിൾ? അങ്കിളിനെ കൂടാതെ ആന്റി പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലല്ലോ. ഇന്ന് അങ്കിളിനെ കൂട്ടിയില്ല, ഒറ്റയ്ക്ക് പോരണമെന്ന് തോന്നി. ഏതായാലും സന്തോഷായി. ആന്റി ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. ഏയ്, ചായ ഒന്നും വേണ്ട വേണേ. ഞാൻ പ്രധാനമായിട്ടൊരു കാര്യം പറയാനാ വന്നേ. എന്താന്റി? സൂരജിന്റെ കാര്യമൊക്കെ അറിയാലോ. റിസോർട്ട് വാടകയ്ക്ക് നടത്താൻ കൊടുത്തേക്ക്, അതിൽ നിന്നിപ്പോ ഒരു ചെറിയ വരുമാനമുണ്ട്. എന്നാലും വലുതായിട്ടൊന്നുമില്ല. ഇപ്പൊ അവൻ വീണ്ടും പഴയ ബേക്കറി തന്നെയാ നടത്തുന്നേ. അവന്റെ ഇഷ്ടം അത് തന്നെയാണ്. എനിക്കിതൊക്കെ അറിയാവുന്നതല്ലേ, എന്താ ആന്റി ഇപ്പൊ ഇതൊക്കെ എന്നോട് പറയുന്നേ? അല്ല, ആ പെണ്ണിന്റെ കല്യാണ ചെലവ് മുഴുവനുമേ ദീപ്തിയുടെയും സൂരജിന്റെയും തലയിലിടരുത്. കുറച്ച് കാശൊക്കെ ഗോപനം ചെലവാക്കണ്ടേ? അവനും ഇല്ലേ ആ പെൺപിള്ളേരിൽ ഉത്തരവാദിത്വമൊക്കെ. ഏത് കുട്ടിയുടെ കല്യാണക്കാരി ആന്റി പറയുന്നേ? നമ്മുടെ ശ്രുതിയുടെ വിവാഹകാര്യം. നിങ്ങളുടെ ശ്രുതിയും വീണയും നമ്മുടെ വീട്ടിലല്ലേ താമസം. ഏത് ശ്രുതി വീണ? ഈ പൊട്ടിയോട് അവരവരുടെ കള്ളക്കളി പറഞ്ഞിട്ടില്ല. നമ്മുടെ ഗോപന്റെയും ദീപ്തിയുടെയും ഇളയച്ചന്റെ മക്കളെ. അച്ഛനും അമ്മയും മരിച്ച ആ കുട്ടികളെ സൂരജും ദീപ്തിയും വീട്ടിൽ കൊണ്ടും താമസിപ്പിച്ചേക്കല്ലേ. എന്തൊക്കെ
ഇവരീ പറയുന്നേ? ഗോപേട്ടൻ അങ്ങനെ ഒരു ഇളയച്ചനും ഇല്ല, ഇങ്ങനെ രണ്ട് കുട്ടികളും ഇല്ല. അല്ല, അപ്പ ഈ പെമ്പിള്ളരെ കൊണ്ടുവന്ന് വീട്ടിൽ താമസിപ്പിച്ച കാര്യം ഗോപൻ നിന്നോട് പറഞ്ഞില്ലേ? ഇല്ല. ആ, അല്ലെങ്കിലും ഒരു കുഞ്ഞിക്കള്ളനാ നിന്റെ ഗോപൻ. ആ മൂത്ത പെണ്ണില്ലേ ശ്രുതി, അതിന്റെ വിവാഹം ആ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ. ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ ചെറിയ കാശൊന്നും പോരാന്നുള്ളത് നിനക്കറിയാലോ. ദീപ്തിയെ പോലെ തന്നെ അവരുടെ കാര്യത്തിൽ ഗോപനും ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് കല്യാണ ചെലവിന്റെ പകുതിയെങ്കിലും ഗോപം വഹിക്കണം. എന്തായാലും നാളെ രാവിലെ ഞാൻ ആ രണ്ടു പെമ്പിള്ളരെ ഇവിടെ കൊണ്ടു നിർത്തും. ഇവളൊക്കെ ആരാണെന്നും ഇവളുടെ ഒക്കെ തന്നെ നിറെന്താന്നും നിനക്കൊന്നും അറിയില്ല.